നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ആ കറുത്ത കുറി മാറ്റത് കാസർഗോട്ട് മത്സരിക്കാൻ പോയതുകൊണ്ടാണ്, അവിടെ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള സ്ഥലമായതുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ആന്റണി പറയുന്നത് കേട്ടാൽ അത് അങ്ങനെയല്ല എന്ന് തോന്നുന്നു. കാരണം കുറിയിട്ട് നടക്കുന്നവരെ മുഴുവൻ കോൺഗ്രസ്സുകാർ തന്നെ ബി ജെ പിക്കാരാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. അത് അത് ഭയന്നിട്ടാണ്. അപ്പോ ശരിക്കും എ കെ ആന്റണി ഇപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ കോൺഗ്രസിന്റെ ഹിന്ദു പേടി എത്രമാത്രം വലുതാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. കറക്റ്റ്. ശരിക്കു പറഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു തെറ്റാണ്. ശരിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ, നമ്മൾ രാജ്മോഹൻ ഉണ്ണിത്താനെ ഒന്ന് ആദ്യം പറഞ്ഞുവെങ്കിൽ പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വിഷയത്തിൽ നടത്തിയ പരാമർശം വളരെ ശരിയാണ്. കോൺഗ്രസ് ഒരു സാമുദായിക സംഘടന അല്ല. അല്ല, കോൺഗ്രസ് മതേതരത്വം പൂർണ്ണമായി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയ ഒന്നാണ്. അത് കൃത്യമായി ഉണ്ണിത്താൻ പറഞ്ഞു. കോൺഗ്രസിന് സംഭവിച്ചത് എന്താണ്? യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഈ മതേതരത്വം എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വ്യതിചലിച്ചു എന്നുള്ളതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ബി ജെ പി തീവ്ര ഹിന്ദുത്വവുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ നേരിടാൻ ഞങ്ങൾ മൃദു ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു സമീപനവുമായി ഇവർ ഇറങ്ങി. അപ്പൊ ന്യൂനപക്ഷം അകന്നു. ഇത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ന്യൂനപക്ഷം അകലാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ന്യൂനപക്ഷങ്ങൾ ഇപ്പുറത്തെ സംഘടിക്കാനുള്ള ഒരു തീവ്ര വർഗീയ നിലപാടുകളെ മതേതര നിലപാട് കൊണ്ടാണ് ചോദ്യം ചെയ്യേണ്ടതും എതിർക്കേണ്ടതും എതിർക്കപ്പെടേണ്ടത്. അതിന് പകരം അതിന്റെ പിന്നാലെ പോയി. അത് കൃത്യമായി സി പി എം പറഞ്ഞിട്ടുണ്ട്. അതെ, അവിടെയാണ് സി പി എം പറഞ്ഞത്. എന്താ അത്? ഒരിക്കലും അത് ഇവര് പറഞ്ഞതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. വിശ്വാസികളെ, ഒരു വിശ്വാസികളെയും കുറ്റം പറഞ്ഞിട്ടില്ല സി പി എം. ഒരു വിശ്വാസികളുടെ നേരെയും അവർ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തുകയേ ചെയ്തിട്ടുള്ളൂ. അതാണ് വളരെ കൃത്യമായ. ഈ ശബരിമലയുടെ പേരിലൊക്കെ ഉണ്ടായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ്, വിശ്വാസികൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുന്ന ശ്രമങ്ങളാണ്. അതിനകത്ത് കളിച്ച മൊത്തം അതിനകത്ത് 90% ബി ജെ പി. അതെ അതെ, അതൊക്കെ ബോധപൂർവമായ ചില ശ്രമങ്ങളായിരുന്നു. വിശ്വാസികൾക്ക് മുഴുവൻ, ഹിന്ദു വിശ്വാസികൾക്കെതിരാണ് സി പി എം എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമമാണ്. പക്ഷെ സി പി എമ്മിന്റെ നിലപാട് അക്കാര്യത്തിൽ സ്പഷ്ടമാണ്. നിങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള എത്രയോ ആളുകൾ അമ്പലം കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ട് തന്നെ എത്ര പേരുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുണ്ട്. അതൊന്നും അതിനകത്ത് ഇപ്പോ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസമില്ലാത്തവരായി, വിശ്വാസമുള്ളവർക്ക് ഉള്ളവരായി തുടരാം. സി പി എം തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ സംരക്ഷിക്കുക. പള്ളിയിൽ പോകേണ്ട, പണ്ടത്തെ സി പി എം അല്ല ഇപ്പോഴത്തെ സി പി എം. പണ്ട് ഈ ക്രൈസ്തവരുടെ ഇടയിൽ സി പി എം എന്നൊക്കെ പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പരസ്യമായിട്ട് പുരോഹിതന്മാർ വരെ, യെസ്, എന്തിനാ പറയുന്നത്, ചില മെത്രാച്ചന്മാരുടെ കാതും, പിന്നെ ചില കത്തോലിക്ക സഭയിലെയും മറ്റു സഭയിലെയൊക്കെ വൈദികരും ബിഷപ്പുമാരും വരെ കറക്റ്റായിട്ട് രാഷ്ട്രീയം പറയുന്നില്ലേ? അതെ അതെ. അല്ല, ഈ ശരിക്കും അത് ഈ ക്രൈസ്തവ സഭയിൽ നിന്നൊക്കെ ഇപ്പോൾ പാർട്ടിയോട് സി പി എമ്മിനോട് അനുകൂലമായൊരു മനോഭാവം ഉണ്ടാകുന്നതിനെ കൃത്യമായി എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ ഒരു വാചകം ഓർമ്മ വരുന്നുണ്ട്. ഈ വെള്ളം കിടക്കാത്ത അറകളുള്ള കമ്പാർട്ട്മെന്റ് അല്ല സി പി എം എന്നുള്ളത്. അതെ അതെ അതെ. അപ്പോൾ അത് ഓപ്പണാണ് അത്. പക്ഷേ അങ്ങോട്ട് നോക്കണം. നമ്മൾ പുറത്തുപോയി പോകുമ്പോൾ അയ്യോ ഇതൊരു വല്ലാത്ത സംഭവമാണല്ലോ എന്നുള്ളത് ചിന്തിച്ച് പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇതെന്തോ ഇങ്ങനെ വിശ്വാസം പാടില്ല, വിശ്വാസികളായി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനാവില്ല എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാക്കി വെച്ചതാണ്, വരുത്തി വെച്ചതാണ്. അതങ്ങനെ അല്ല എന്നുള്ളതാണല്ലോ ഇപ്പോ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു 1.5 വർഷം കൂടെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എ കെ ആന്റണിയെ പോലെ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് ഇങ്ങനെ പറയണമെങ്കിൽ അതിലെന്തോ ഒരു ഉദ്ദേശം അദ്ദേഹം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കില്ലേ? അല്ല, ഈ കോൺഗ്രസിന്റെ അവസ്ഥ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര സുഖകരമായ ഒരു അവസ്ഥയല്ല. ന്യൂനപക്ഷം വി ഡി സതീശനൊന്നും അതല്ലല്ലോ പറയുന്നത്. ന്യൂനപക്ഷം ഒന്നടങ്കം, ദേശീയ തലത്തിൽ തന്നെ ന്യൂനപക്ഷം ഒന്നടങ്കം എതിരാണ്. ഹിന്ദുക്കൾ ഇപ്പോൾ കേരളവും തമിഴ്നാടും അങ്ങനെ വളരെ കുറച്ചിടങ്ങളിൽ മാത്രമാണ് ഹിന്ദുക്കളുടെ പിന്തുണ കോൺഗ്രസിന് അവകാശപ്പെടാൻ സാധിക്കുന്നത്. ഇല്ലാത്ത ഇടങ്ങളില്ല. കേരളത്തിലും അതങ്ങനെ പൂർണ്ണമായി അവകാശപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ഒരു കൂട്ടം ആളുകൾ പോയി. ആ പോയതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ്സുകാർ തന്നെയാണ്. അവിടെയാണ് ആന്റണി പറഞ്ഞൊരു പോയിന്റ്, അതിനകത്തുള്ള ഒരു പോസിറ്റീവ് അംശം അവിടെയുണ്ട്. കാരണം കോൺഗ്രസ്സുകാർ ഇതിനെ ഗൗരവമായി എടുത്തില്ല. അവൻ കാവ്യം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ അവ അപ്പുറത്ത് പോയി. എന്നാൽ അപ്പുറത്ത് പോയോ എന്ന് സംശയമുള്ളവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനെയാണ് പാർട്ടി പലയിടത്തും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇപ്പോൾ ലീഡർ കെ കരുണാകരനൊക്കെ താമസിച്ചിരുന്ന, കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ താമസിച്ചിരുന്ന തിരുവനന്തപുരം നഗരത്തിലെ പി ടി പി നഗർ പോലെയുള്ളൊരു വാർഡിൽ
കോൺഗ്രസ് ഇല്ലാതാവും. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച, ഞാനത് പറഞ്ഞിരുന്നു തോന്നുന്നു, അവിടെ കോൺഗ്രസ്സുകാരെ ഉണ്ടായിരുന്നുണ്ട് മുഴുവൻ. അവിടെ നിന്ന് ഇപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ ബി ജെ പിയിലാണ്. ഇവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു. എവിടെ കോൺഗ്രസ് ഒന്ന് ക്ഷയിക്കുന്നു അവിടെ മൊത്തം ബി ജെ പി. അതാണ് ഈ നമ്മളൊരു സ്പെസിമനായിട്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്, അവരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നവരാണ്. അവരെല്ലാം ബി ജെ പിയിലേക്ക് പോകുന്നു. അതിനെ അവർ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമം നടത്തുന്നില്ല. എന്നിട്ട് ഇതുപോലെ പരിതപിക്കുകയാണ്. അങ്ങനെ പരിതപിക്കാൻ ആന്റണി ലക്ഷ്യമിടുന്നത് ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ കൂടി കോൺഗ്രസിനോടൊപ്പം കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സതീശനുമായിട്ടൊക്കെ എൻ എസ് എസ് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഒരു റിഫ്റ്റ് ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് ആന്റണി കണ്ടത് അതൊക്കെയാണ്. ആ സാഹചര്യത്തിലും ഈ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇത് ശശി തരൂരിനെ തളയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ആന്റണി കണ്ടുപിടിച്ച ഒരു തന്ത്രമാണെന്ന്. ഭൂരിപക്ഷ സമുദായത്തെ അതാണ് ശശി തരൂർ 2nd എൻ എസ് എസിന്റെ മീറ്റിംഗിന് പോകുന്നുണ്ട്. അതെ അതെ. ഈ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ശശി തരൂരിന്റെ വിഷയം ഒരുപാട് പറഞ്ഞതാണ്. കോൺഗ്രസിനെ പോലുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി ശശി തരൂരിനെ പോലെ ഒരു നേതാവിനെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആന്റണിയുടെ അഭിപ്രായം പിന്നെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ശശി തരൂരിനെ പോലെയുള്ളവരെ മുന്നിൽ നിർത്തി അതിനുള്ള ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താൻ ശ്രമിക്കണം. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് ബോധ്യമാണ്. മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി ബോധ്യപ്പെട്ട കാര്യമാണ്. അത് വ്യക്തിപരമായ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. പിന്നെ മുസ്ലിം ലീഗിനെ പോലെ ന്യൂനപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പിന്തുണയുണ്ട്. സ്വാഭാവികമായി ഭൂരിപക്ഷത്തെ കൂടി അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തി കളിക്കണമല്ലോ. അതാണ്. പക്ഷെ അതിന് പകരം ഇവർ കാണിക്കുന്നത് ശശി തരൂരിനെ വരെ വെട്ടുക എന്നുള്ളതാണ്. അതെ, അവിടെയാണ് പ്രശ്നം. ഇതെല്ലാത്തിലും ലക്ഷ്യമിടുന്നത് ഓരോരുത്തരെ സ്വന്തം താല്പര്യങ്ങളാണ്. ഇപ്പൊ ആന്റണി പോലും ആന്റണി പോലെ ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിച്ച ഒരു നേതാവ് ഇങ്ങനെ വന്നതെന്ന് പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും എല്ലാവരെയും ഒപ്പം നിർത്തി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു മതേതര പാർട്ടിയാണ്. അങ്ങനെ മതേതര നിലപാടുള്ള നേതാക്കന്മാർ മുന്നിൽ നിന്ന് നയിക്കണം എന്നാണ് ആന്റണി പറയേണ്ടിയിരുന്നത്. വേർതിരിച്ച് പറയുകയല്ല. അതെ, ഇത് ഈ പറഞ്ഞതുപോലെ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായം എന്നൊക്കെ കോൺഗ്രസ് അങ്ങനെ പറയാനേ പാടില്ലെന്നേ, കോൺഗ്രസ് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അവിടെയാണ് കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ സംഭവിച്ച ഒരു അപജയത്തിന്റെ തുടർച്ച. ഇനി ഇങ്ങോട്ടേക്കും മെല്ലെ അത് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചാണ് പാർട്ടി നശിച്ചതും ബി ജെ പി വളർന്നതും. അത് അതിനുള്ള കരുക്കൾ ഇവിടെയും ഇവര് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നീക്കി കൊടുക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്.